നമ്മളീ പരിശുദ്ധ അമ്മയെ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം കുറയുമോ എന്നതാണ് പലരുടെയും ഭയം. ദൈവത്തിന് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മയാണ് ആദ്യം ഇതറിഞ്ഞത്, അല്ലെങ്കിൽ അമ്മയോടാണ് അവരിത് പറഞ്ഞത്. അമ്മ വന്ന് പുത്രനോട് ഈ ആവശ്യം പറയുമ്പോൾ പുത്രൻ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക, അമ്മേ ഇത് അമ്മയോടല്ലോ അവർ പറയേണ്ടത്, ഞാനിവിടെ നിൽക്കുകയല്ലേ, നേരിട്ട് ഞാൻ നേരിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അവർക്ക് വീഞ്ഞില്ലെങ്കിൽ അവർ എന്നോടല്ലേ പറയേണ്ടത് എന്ന് പുത്രൻ പറഞ്ഞതായി നമ്മൾ വായിക്കുന്ന ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. അമ്മ പറഞ്ഞതിനോട് അവൻ പ്രത്യുത്തരിച്ചു, എനിക്കും നിനക്കും എന്ത്? അമ്മ ഹൃദയം കൊണ്ട് അവൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി. അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, വെള്ളം വീഞ്ഞായി. മറ്റൊരിടത്ത് നമ്മൾ വന്ന് കാണുന്നുണ്ട്, അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതാ ഈ ജനം ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, നീ അവരെ ദയവ് ചെയ്ത് പറഞ്ഞു വിടുക. കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞില്ല, ഞാൻ അവരെ കണ്ടുകൊണ്ടിരിക്കല്ലേ, എനിക്കറിഞ്ഞൂടെ അവരുടെ അവസ്ഥ, അത് നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരിടത്ത് യഹൂദന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഗുരു നീ ഈ ശതാധിപനെ ഒന്ന് സഹായിക്കണം, ഈ സിനഗോഗ് ഈ ശതാധിപനെ സഹായിക്കണം. എന്നിട്ട് അവർ പറയുകയാണ്, ആ ശതാധിപൻ വിജാതീയനാണെങ്കിൽ അദ്ദേഹം നല്ലവനാണ്, അദ്ദേഹം നമുക്ക് നമ്മുടെ ജനത്തോട് സ്നേഹമുള്ള ആളാണ്, നമുക്കൊരു സിനഗോഗ് പണിയിച്ച് തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞോ, ശതാധിപന് എൻ്റെ അടുത്ത് നേരിട്ട് വരാമല്ലോ, ഞാനിവിടെ നിൽക്കല്ലേ, ശതാധിപൻ എന്നെ കാണുന്നില്ലേ, എന്നോട് നേരിട്ട് പറയൂ, നിങ്ങൾ എന്തിനിടയ്ക്ക് നിൽക്കണം? ഫിലിപ്പോസ് വന്ന് പറയുന്നുണ്ട്, ഗ്രീക്കുകാർ ഇതാ നിന്നെ അന്വേഷിക്കുന്നു. കർത്താവ് പറഞ്ഞോ, ഗ്രീക്കുകാർക്ക് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് കാര്യം പറഞ്ഞൂടെ, ഫിലിപ്പോസെ നിന്റെ അടുത്ത് തന്നെ ഇത് പറയണം. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോലെ അല്ല ദൈവം, നമ്മളെപ്പോലെ അല്ല ദൈവം. നമുക്കുണ്ടാവുന്നൊരു ഈഗോ ക്ലാഷ് ഈ വിഷയത്തിൽ ദൈവത്തിനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം ദൈവത്തിന് അന്യരല്ല, സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ അംഗങ്ങൾ പറയുന്നതിന് ദൈവത്തിന് വിലയുണ്ട്. നിങ്ങളൊരു കുടുംബത്തിൽ ജനിച്ചു വളരുന്ന സമയത്ത് നിങ്ങളുടെ ഈ ലോകത്തിലെ ഭൗതിക വളർച്ചയിൽ നിങ്ങളെ നിങ്ങളുടെ അപ്പനോ അമ്മയോ സഹായിക്കുന്നതിൽ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഈ ലോകത്തെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിങ്ങളൊരു അച്ഛൻ്റെ അടുത്ത് പോയി ആത്മീയ ഉപദേശം ചോദിച്ച് ആ അച്ഛൻ നിങ്ങളെ സഹായിച്ചതിൽ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും കലർപ്പോ പരിഭവമോ പരാതിയോ ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളുടെ സഭയിലെ സഭാ ശുശ്രൂഷകന്റെ അടുത്ത് ചെന്ന് നിങ്ങൾ ആത്മീയ ഉപദേശം ചോദിക്കുകയും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൽ സഹോദര സഹോദരി നിങ്ങൾക്ക് അപ്രകാരം ഒരു സഭാ ശുശ്രൂഷകൻ, നിങ്ങളുടെ സഭയിലെ ഒരു ശുശ്രൂഷകൻ, ആരും ആവട്ടെ ഏത് സഭയാവട്ടെ, ആ സഭയിലെ ഒരു ശുശ്രൂഷകൻ നിങ്ങളെ സഹായിച്ചതിൽ, നിങ്ങൾക്ക് ആത്മീയ ഉപദേശം തന്നതിൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ, നിങ്ങളെ ആത്മീയമായി ഗൈഡ് ചെയ്തതിൽ, നിങ്ങൾക്ക് വേണ്ട ആത്മീയ സഹായം തന്നതിൽ, എൻ്റെ ചോദ്യം, പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സ്വർഗം ഈ ഭൂമിയിലെ മനുഷ്യരിൽ ഏറ്റവും ഉത്തമയെന്ന് കണ്ട ഒരു സ്ത്രീ നിങ്ങളെ സഹായിക്കുന്നതിൽ പരിശുദ്ധാത്മാവിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല.